നമസ്കാരം. SFIയെ അഭിനന്ദിക്കാം. അതായത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള, അതായത് വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് ഒരു സംഘടനയുടെ ശ്രദ്ധ പതിയേണ്ട വിഷയത്തിൽ തന്നെ SFI ഉത്തരവാദിത്തപൂർവം ഇടപെട്ടിരിക്കുന്നു. വിഷയം സ്വകാര്യ മേഖലയിലെ മാനേജ്മെൻറ്റിൻ്റെ ഫീസ് കൊള്ള സംബന്ധിച്ചാണ്. ആ വിഷയത്തിൽ ഒരുപാട് കാലമായി ഞങ്ങളുടെ മാധ്യമത്തിലുൾപ്പെടെ നിരവധി തവണ ഇത് സംബന്ധിച്ച വാർത്തകൾ കൊടുത്തതാണ്. ചില സ്കൂളുകളെ പേരെടുത്ത് പറഞ്ഞുള്ള വാർത്തകൾ കൊടുത്തിരുന്നു. പക്ഷേ എന്നിട്ടും മാനേജ്മെൻറ്റുകളുടെ കണ്ണു തുറക്കാത്തൊരു സാഹചര്യം വരികയും അതിനെതിരെ രക്ഷകർത്താക്കൾ നിരന്തരം പരാതികൾ പറയുകയും പരിഭവങ്ങൾ പറയുകയും സർക്കാരിന് അപേക്ഷ നൽകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടും ഇവിടുത്തെ മാനേജ്മെൻ്റ് എന്ന കുത്തക കൊള്ളകളുടെ കണ്ണു തുറന്നില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ കുറച്ച് വൈകിയാണെങ്കിൽ കൂടിയും SFI രംഗത്ത് വരുന്നത് ഈ രക്ഷിതാക്കൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. SFI പോലുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ വളരെ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിരുന്നു. ഒരു പക്ഷേ മാർച്ചിൽ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം ഇപ്പോൾ ഓഗസ്റ്റ് എത്തി നിൽക്കുകയാണ്. ഒരു മാസം പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത പല സ്കൂളുകളുണ്ട്. അത് ഫീസിൽ ഒരു രൂപ പോലും ഇളവ് ചെയ്യാത്തവർ, ഒരു മനസാക്ഷിയുമില്ലാത്ത വിഭാഗക്കാരാണ് ഈ സ്കൂൾ മാനേജ്മെൻ്റ് എന്ന് കഴിഞ്ഞ 6 മാസത്തെ വിവിധ അനുഭവങ്ങൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായി. അധ്യാപകർക്കും അനധ്യാപകർക്കും ശമ്പളം കൊടുക്കണമെന്നുള്ളതാണ് അവരുടെ വിശദീകരണം. നിങ്ങൾ ഇത്രയും കാലം ഈ സ്കൂൾ നടത്തിയത് വെറുതെ സൗജന്യമായിട്ടായിരുന്നില്ല. ഈ രീതിയിലുള്ള കടും വെട്ട് നടത്തി തന്നെയാണ് നിങ്ങൾ സ്കൂളുകൾ നടത്തിയിരുന്നത്. സ്വകാര്യ സ്കൂളുകൾ എന്നാൽ ഇവിടെ അഴിച്ചുവിട്ട കാളകളെപ്പോലെയാണ്. എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ കയറി മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും ഒരു നിയന്ത്രണമില്ല. ഈ വിഷയത്തിൽ SFI ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനവും ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കാനായിട്ടുള്ള തീരുമാനവും തീർത്തും ശ്ലാഘനീയമാണ്. ശക്തമായ ഇടപെടൽ തന്നെയാണ് SFI ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ നടത്തേണ്ടത്. കുറേ അധികം പേരെങ്കിലും ഈ വിഷയത്തിൽ SFI ഇടപെട്ട സാഹചര്യത്തിൽ പിന്തുണയുമായി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സമൂഹത്തിൽ സാമ്പത്തികമായി ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ വിഷയം അവരെ ബാധിക്കാത്തതാണ്. പക്ഷേ സാധാരണക്കാർക്കും മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർക്കുമാണ് ഈ വിഷയം ഏറെക്കുറെ ബാധിച്ചിട്ടുള്ളത്. പലർക്കും ജോലിയില്ല, ജോലി നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. ഇത്തരക്കാർക്കെല്ലാം ഈ അവസ്ഥ വളരെ ഗുരുതരമായി ബാധിപ്പിക്കും. ഇത്തരക്കാർക്കെല്ലാം ഇപ്പോഴത്തെ ഈ സാഹചര്യം വളരെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തെറിപ്പിച്ചുകൊണ്ടാണ് കോവിഡ് കടന്നു പോകുന്നത്. അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ വ്യാപനം മൂർച്ഛിക്കുമെന്ന് ഇപ്പോൾ തന്നെ ആരോഗ്യ വിദഗ്ധരും പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പോലും ഇപ്പോൾ ഈ സ്കൂൾ മാനേജ്മെൻറ്റുകളിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും ഒരു അനക്കവുമില്ലാതെയും ഒരു ഉളുപ്പുമില്ലാതെയും ആൾക്കാരെ ഇന്ന് ഫീസ് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ന്യൂനപക്ഷ വിഭാഗക്കാർ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ മറ്റൊരു വലിയ ആരോപണം ഒരു പാരന്റ് പറഞ്ഞ് കേൾക്കാനിടയായത്, മറ്റ് ഫീസുകൾ ഒഴിവാക്കി ട്യൂഷൻ ഫീസ് മാത്രം ആക്കി കൊടുക്കുക എന്ന് ചില സ്കൂളുകൾ തീരുമാനമെടുത്തതായി ചില രക്ഷിതാക്കൾ പറഞ്ഞു കേട്ടു. പക്ഷേ അതിലൊരു വലിയ തമാശയുണ്ട്. അതായത് നേരത്തെ ലൈബ്രറി ഫീസെന്നോ അല്ലെങ്കിൽ ലാബ് ഫീസെന്നോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫീസെന്നോ ഇങ്ങനെ പല പേരുകളിലാണ് ഫീസുകൾ മേടിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഇപ്പോൾ ഒരു ട്യൂഷൻ ഫീസ് എന്നങ്ങ് മാറ്റിയിട്ട് ഒരു 200 രൂപ 300 രൂപയും കുറച്ചിട്ടുണ്ട്. 2000 രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നിടത്ത് 2200 രൂപ ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ 2000 വാങ്ങിച്ചുകൊണ്ടിരുന്നിടത്ത് 1800 രൂപയ്ക്ക് ആക്കി കൊടുത്ത സമ്പ്രദായങ്ങളുണ്ട്. പ്രമുഖ സ്കൂളുകളാണ്. ഒന്നിൻ്റെയും പേരെടുത്ത് പറയാത്തത് മനഃപൂർവ്വം തന്നെയാണ്. അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് പറഞ്ഞ് അപമാനിക്കേണ്ട എന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത്. പലയിടത്തു നിന്നും പരാതി കേട്ടിട്ടുണ്ട്. ഒരുപക്ഷേ ചില സ്കൂളുകൾക്കെതിരെയുള്ള വാർത്ത കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പരാതികൾ കേട്ടത്. ഇപ്പോൾ SFI ഈ വിഷയത്തിൽ ഇടപെടാൻ വരുമ്പോഴും ഹർജിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൂടുതൽ ഗൗരവമായി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും അത് ഈ സമൂഹത്തിന് വലിയൊരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. അത് വരും ദിവസങ്ങളിൽ ഒരുപാട് രക്ഷിതാക്കളുടെ പിന്തുണ ആ സംഘടനയ്ക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുറച്ചുകൂടി നേരത്തെ ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണമായിരുന്നു. SFI സംസ്ഥാന അധ്യക്ഷൻ സച്ചിൻ ദേവാണ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള കാര്യവും ഹർജി നൽകുന്നു എന്ന വിവരവും സച്ചിൻ ദേവ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിരവധി കോളുകൾ ഇപ്പോൾ തന്നെ അവർക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവർ ഇപ്പോൾ ശക്തമായി ഇടപെടാൻ തയ്യാറായിട്ടുള്ളത്. ഇത് SFI എന്നൊരു യുവജന സംഘടന മാത്രം ഏറ്റെടുക്കേണ്ട ഒരു വിഷയമല്ല. കേരളത്തിലെ സകലമാന യുവജന സംഘടനകളും ഈ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെടേണ്ടതാണ്. നിങ്ങളെല്ലാം കുട്ടികൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു സംഘടനകളാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ വേണം കാര്യക്ഷമമായി ഇടപെടാനായിട്ട്. അല്ലാതെ ഒരു സംസ്ഥാനത്ത് തോന്നുംപടി പ്രവർത്തിക്കുന്ന ചില സംവിധാനങ്ങൾ ഒരു കാലത്തും ഈ സമൂഹത്തിന് ഭൂഷണമല്ല തന്നെ. അവരൊക്കെ എന്തോ സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചാണ് ഇത്തരം സ്കൂളുകൾ നടത്തുന്നത്. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഈ 6 മാസത്തെ കോവിഡ് കാലയളവ് എന്ന് പറയുന്നത്
ചെറിയ തോതിലല്ല ജനങ്ങളെ ബാധിച്ചിരിക്കുന്നത്. പലയിടങ്ങളിലും അരക്ഷിതാവസ്ഥയുടെ ഒരു അവസ്ഥയുണ്ട് നിലവിൽ. പലർക്കും ജോലിയില്ല. പല വീടുകളും ഒന്ന് പരിശോധിച്ചാൽ മതി. പ്രവാസികളാണെങ്കിൽ പോലും തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് നിൽക്കുകയാണ്. അവരോട് പോലും ചെറിയൊരു മനസ്സലിവ് കാണിക്കാൻ മനസ്സില്ലാത്തവരാണ് ഈ സ്കൂൾ മാനേജ്മെന്റുകൾ. അവർക്കെതിരെയൊക്കെ ശക്തമായ നടപടി തന്നെയാണ് വേണ്ടത്. ഇത്തരം മനസാക്ഷിയില്ലാത്ത രീതിയിൽ ഈ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ഒരു ശൈലിയുണ്ടല്ലോ, അതൊക്കെ സർക്കാർ ഒരുപക്ഷെ നിശബ്ദമായി കുടപിടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചില വാക്കുകൾ പറയുന്നതിനപ്പുറം ഈ വിഷയങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. കാര്യം ഒരു കാര്യം അംഗീകരിച്ചു തരികയാണ്, ഇവിടുത്തെ സർക്കാർ ഒരു കാര്യം ചെയ്തതിനെ ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല. പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ മെച്ചപ്പെടുത്താൻ കാര്യക്ഷമമായ ഇടപെടൽ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഇവിടുത്തെ സ്വകാര്യ സ്കൂളുകളെ വെല്ലുന്ന തരത്തിലുള്ള അക്കാഡമിക് ബ്രില്യൻസ് വരും വർഷങ്ങളിൽ ഒരുപക്ഷെ ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഇനി കുറച്ച് രക്ഷിതാക്കളുടെ മനോഭാവം കൂടി മാറിയാൽ ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരമാണ്. അതായത് ഈ സ്വകാര്യ ഫീസ് കൊള്ളയ്ക്ക് നിങ്ങൾ നിന്നുകൊടുക്കില്ല എന്നൊരു തീരുമാനം അങ്ങ് എടുത്താൽ മതി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടികളാരും ഐ എ എസ് കോച്ചിങ്ങിനൊന്നുമല്ല പഠിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യമുണ്ട്, അതായത് ഐ എ എസിന്റെ അല്ലെങ്കിൽ സിവിൽ സർവീസിന്റെ റിസൾട്ട് വന്നപ്പോൾ മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ച കുട്ടികൾക്കാണ് കൂടുതൽ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നത്. അപ്പോൾ മലയാളം ഭാഷ പഠിച്ചു വരുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഭാഷാ പഠനം വേണമെന്ന് തന്നെ. പക്ഷേ ഇത്തരത്തിൽ വേണ്ട. ഇത്തരത്തിൽ നിങ്ങൾ പഠിക്കാൻ വിടുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ഇവർ അടർത്തിക്കൊണ്ടു പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ കുട്ടികൾക്ക്, അതായത് സാമ്പത്തികമായി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നവരുടെ കാര്യമില്ല, ഒരു മിഡിൽ ക്ലാസ്സിലൊക്കെ നിൽക്കുന്നവരുടെ അടുത്താണ് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ വലിയ സാമ്പത്തികം വേണ്ടി വരും. അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ തന്നെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിപ്പിക്കാൻ ലക്ഷങ്ങൾ പൊടിച്ചാണ് ഓരോ രക്ഷിതാവും കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ രീതിയൊക്കെ ഒന്ന് മാറ്റാൻ, ഒന്ന് മനോഭാവം മാറ്റിയാൽ മതി, ഈ വിഷയങ്ങളിലൊക്കെ കൊമ്പത്ത് കയറിയിരിക്കുന്ന മാനേജ്മെന്റുകളെല്ലാം തനിയെ താഴേക്ക് വന്നോളും. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ സൗകര്യാർത്ഥം തന്നെയുള്ള വിദ്യാഭ്യാസം ഈ മേഖലയിൽ ലഭിക്കും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു ഉപഭോക്താവാണ്. അതായത് നിങ്ങളുടെ കയ്യിരിക്കുന്ന കാശ് കൊടുത്ത് ഒരിടത്തുനിന്ന് സേവനം പറ്റുകയാണ്. അത് ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന സമാന രീതി തന്നെയാണ്. അപ്പോൾ അവിടെ നിങ്ങളാണ് അധികാരി. നിങ്ങൾക്ക് വേണ്ട സൗജന്യങ്ങൾ ആ സ്കൂളോ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തു തരാൻ ബാധ്യസ്ഥരാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ഈ വിഷയത്തിൽ ഇനിയും ഈ മാനേജ്മെന്റുകൾ ഈ കടുംപിടുത്തവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സർക്കാർ തലത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. അതായത് ഈ കൊള്ള കാണിച്ചുകൊണ്ടിരിക്കുന്ന മാനേജ്മെന്റുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇന്നത്തെ പരിതസ്ഥിതിയിൽ അത് അത്യന്താപേക്ഷിതം തന്നെയാണ്. കാര്യം അത്രമാത്രം സാമ്പത്തിക ഞെരുക്കത്തിലാണ് നമ്മുടെ നാട്. എന്നിട്ട് പോലും കണ്ണു തുറക്കാത്ത ഈ മാനേജ്മെന്റുകളെ ഇനിയും എന്തിന്റെ പേരിലാണ് സർക്കാർ സംരക്ഷിക്കുന്നത്? ചില വോട്ട് ബാങ്കുകളുടെ രാഷ്ട്രീയം എവരുടെ കൈവശമുണ്ട് എന്നത് മുൻനിർത്തിയാണോ? ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. ഓരോ സർക്കാരുകൾ ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് ഒരുപക്ഷെ മനസ്സിലാക്കേണ്ടത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾക്കെതിരെ ശക്തമായ നടപടി ഇപ്പോൾ SFI തുടങ്ങിവെച്ച ഈ മുന്നേറ്റത്തിന് പിന്നാലെ ഉണ്ടാകണമെന്നാണ് എല്ലാവർക്കും പറയാനുള്ള ഒരേ അഭിപ്രായം. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണം. ഒരു തരത്തിലുള്ള അലംഭാവവും SFI ഈ വിഷയത്തിൽ വരുത്തരുത്. സച്ചിൻദേവിനെ പോലുള്ള SFI സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള പുതുതലമുറയിലെ കൗമാരക്കാരെല്ലാം വളരെ പ്രതീക്ഷയുള്ളവരാണ്. അവരൊക്കെ ഇത്തരത്തിൽ വിഷയങ്ങൾ അറിഞ്ഞിടപെടുന്നത് ഒരുപക്ഷെ ശ്ലാഘനീയം തന്നെയാണ്. ഇത്തരം ഇടപെടലുകൾ നടത്തുന്ന SFIക്ക് കൈയടിക്കാമെന്ന് തന്നെയാണ് പറയാനുള്ളത്.